അപ്പോൾ റൈഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? റൈഡിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര ഭയങ്കര വണ്ടി ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഭയങ്കര അടിപൊളിയാണ്. ആയിട്ടും ആ എക്സോസ്റ്റ് നോട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല തമ്പിംഗ് സൗണ്ട് ഉണ്ട്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഓണർഷിപ്പ് റിവ്യൂ ആയിട്ടാണ്. മീറ്റർ 350 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഓണർഷിപ്പ് റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സ്പോട്ട് ഡ്രൈവ് എന്ന ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓണറിനെ തന്നെ ആദ്യമായിട്ട് പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് ജസ്റ്റിൻ, ഞാനാണ് ഇവൻ്റെ ഓണർ. അപ്പോൾ ചേട്ടേ, വണ്ടിയുടെ ഓവറോൾ ഇതെങ്ങനെയുണ്ട് പ്രൊഫൈല്? ഓവറോൾ എനിക്ക് നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇവൻ്റെ ആ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഒരു ലുക്ക് എപ്പോഴും ആകർഷണത, റോഡ് പ്രസൻസ് കിട്ടുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും. സാധാരണ നമ്മളൊരു എൻഫീൽഡ് കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ കിട്ടാത്തൊരു ലുക്ക് നമുക്ക് ഇവനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ സാധാരണ റോയൽ എൻഫീൽഡിന്റെ വണ്ടികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? വ്യത്യസ്തമാക്കുന്ന ഇവന്റെ ആ ശബ്ദം. ഇവനെ മാത്രമായിട്ട് ഞാൻ ഇവനെ പേരിട്ടെടുക്കുന്നത് ചാർലി എന്നാണേ. ചാർലി എന്ന് പറയണായിരിക്കും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, മീറ്റേഴ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് പിന്നെ ഇതിൻ്റെ ലുക്സ് കുറച്ച് പണ്ടത്തെ എൻഫീൽഡിനെക്കാട്ടും കുറച്ചും കൂടി അതിൻ്റെ ആ വണ്ണവും ആ ഗാംഭീര്യത്തൊക്കെ കുറച്ചും കൂടി ഒരു പുതുമയായിട്ട് തോന്നുന്നുണ്ടല്ലേ. പിന്നെ രണ്ടാമതായിട്ട് ചോദിക്കാനുള്ളത് ആ വണ്ടിയുടെ മിററിൻ്റെ വൈബ്രേഷൻ. അതാണ് ഇതിൻ്റെ മിറ്റോറിൻ്റെയും എൻ്റെ ചാർലിയുടെ മാത്രമല്ല മിറ്റോറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ അങ്ങനെ ഒട്ടും ആ കമ്പനി ഒട്ടുമില്ലാന്നല്ല പറയുന്നത്. എന്നാലും ഇതിൻ്റെതായ ഒരു റോയൽ എൻഫീൽഡിന്റെ വൈബ്രേഷൻ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നോർമലാണ്. വണ്ടി നല്ല പവറുണ്ട്, അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളും തരുന്നുണ്ട്. നമ്മൾ പൈസ കൊടുത്തിട്ട് അയ്യോ പൈസ കൊടുത്തേനില്ലല്ലോ എന്ന് പറയേണ്ട ആവശ്യം എന്നുള്ള ഇതില്ലാന്നല്ലേ. ഡീലിക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണിപ്പെടുന്നത് ഇതിന്റെ ഹെഡ്ലൈറ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മനോഹരമായ രീതിയിൽ റോയൽ എൻഫീൽഡിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു ഡേറ്റൈം റണ്ണിങ് ലാമ്പ്, ഒരു ഹെലോജൻ ഇൻഡിക്കേറ്റർ 2.5 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത് 300 mm ഡിസ്ക് ബ്രേക്കാണ് ഇതിനകത്ത് വന്നത്. ടെലിസ്കോപ്പി സസ്പെൻഷൻ. പിന്നെ നമ്മുടെ കണ്ണ് ആദ്യമേ പെടുന്നത് അതിൻ്റെ ഫ്യൂവൽ ടാങ്കിലേക്കാണ്. റോയൽ എൻഫീൽഡിൻ്റെ കണ്ട് മഞ്ഞളിച്ച ഒരു എംബ്ലമാണ് ഇത്. വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് പറയുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് തന്നെയാണ് കൊടുത്തത്. ഒരു ചെറിയ കുട്ടി ലൈറ്റ്, അതിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും കത്തിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റും ഉണ്ട്. പിന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്, അതും ഹാലോജനാണ്. പിന്നെ കുറച്ച് ഇറങ്ങിയിട്ടാണ് നമ്പർ പ്ലേറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. വണ്ടിയിൽ പിന്നെ സ്വിച്ചുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് തന്നെ നോക്കുമ്പോൾ ഒരു റോട്ടറി സ്വിച്ചാണ്. ഇതിങ്ങനെ ഒന്ന് നീക്കി രണ്ട് ഇങ്ങനെ ആക്കിയാലാണ് വണ്ടി സ്റ്റാർട്ടാവുക. അങ്ങോട്ട് വീണ്ടും ആക്കി കഴിഞ്ഞാൽ ഓഫ്. ഇവിടെയാണെങ്കിലും പാസ് ലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടും ബ്രൈറ്റ്നെസ് കൂട്ടും കുറയ്ക്കാനുള്ളത് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ മോഡുകളൊക്കെ മാറ്റാനുള്ളൊരു സ്വിച്ച് വരുന്നത്. ഇതാണ് മോഡുകളൊക്കെ മാറ്റാനുള്ള സ്വിച്ച് തന്നെ. വണ്ടിയിൽ ട്രിപ്പ്, BC അങ്ങനെ കുറേ മോഡുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. വണ്ടിയുടെ മീറ്റർ എന്നുള്ള ബാഡ്ജിങ് നല്ല മനോഹരമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നത് 15 liter ആണ്. നല്ല മാരകമായ സൈസുള്ള ഒരു ഫ്യൂവൽ ടാങ്ക് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. മീറ്ററും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാനായിട്ട് അതിനകത്ത് തന്നെ ചെറുതായിട്ടൊരു നാവിഗേഷനും ഉണ്ട്. ഫോൺ കണക്ട് ചെയ്യാം, അതിനകത്ത് സമയം തന്നെ കാണിക്കുന്നുണ്ട്. ഓഡിമീറ്റർ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എക്സോസ്റ്റ് നോട്ട് ആക്കാം. ഇത് വണ്ടി ഓണാക്കിയ ശേഷം വണ്ടിയുടെ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു എൻജിൻ സൗണ്ട് വരും. റിഫൈൻഡായിട്ടൊരു നല്ലൊരു ശബ്ദം കേൾക്കാം. എക്സോസ്റ്റ് നോട്ട് കേട്ടായിരുന്നു. അതൊന്ന് ശരിക്കും അതിൻ്റെ എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് ഒന്ന് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വണ്ടിയുടെ ഓവറോൾ പ്രൊഫൈൽ ഒന്ന് നോക്കാം. സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ ആ വലിയ ഡിസ്കും 300 mm ഡിസ്കും അതേപോലെ തന്നെ ബാക്കിൽ 270 mm ഡിസ്ക് ബ്രേക്കും ആണുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഞാനോട് വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം. ബ്രേക്കിങ്ങിനെ കുറിച്ച് ചോദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നല്ല മികച്ച ഡ്യുവൽ ചാൻസ് ABS ആണ്, രണ്ട് സൈഡിലും ABS ആണ്. പിടിച്ചാൽ പിടിച്ചോടുത്ത് നിൽക്കും, അത്
ഗ്യാരണ്ടി ഞാൻ വേണമെങ്കിൽ ഗ്യാരണ്ടി കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ആൾ ഇത്ര നാൾ ഓടിച്ചതിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ ഒരു ഏകദേശം ഒരു 2,300-350 കിലോമീറ്ററിന്റെ മേളിലേക്ക് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അടുത്തായിട്ട് വലിയ ട്രിപ്പൊന്നും പോയിട്ടില്ല, എന്നാലും ഇവിടെ നമ്മുടെ കേരളത്തിനുള്ളിൽ പല ജില്ലകളിലൊക്കെ നെല്ലിയാമ്പതി വരെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. നെല്ലിയാമ്പതി ഏകദേശം 2,351 കിലോമീറ്റർ വണ്ടി ഓടിയതാണ്. ഇതിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ പറയുമ്പോൾ എനിക്കറിയാലോ, ഞാൻ പട്ടി വട്ടം ചാടുമ്പോഴും ഓരോ ആൾക്കാരെ ഡ്രൈവിംഗ് സ്കില്ല് കൊണ്ട് നമ്മൾ ഇങ്ങനെ ബ്രേക്ക് പിടിക്കേണ്ടി വരും. നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ആണ്, നല്ല മികച്ച ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ വണ്ടിക്ക് നല്ലൊരു ബ്രേക്കിംഗ് കണ്ടീഷൻ തന്നെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഇതിനകത്ത് ആ കൂടി ഒരു പോരായ്മയായിട്ട് എടുത്ത് പറയാനുള്ളത്, ഇവിടെ ഒരു ബാക്കിലുള്ളവർക്ക് ഒരു സപ്പോർട്ടിംഗ് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങി വെക്കാം. ഞാൻ മനഃപൂർവ്വം അത് വെക്കാം കേട്ടോ. എനിക്ക് ഇവനെ ഇങ്ങനെ ഒരു ബാക്ക് ലുക്ക് എന്നൊരു ലുക്ക് ഉണ്ട്, ഇങ്ങനൊരു ലുക്ക് ഉണ്ട്, ഒരു ഒരു നല്ലൊരു ഭംഗിയുള്ള ലുക്ക്. ഇവിടെ അവരുടെ ബാക്ക് റെസ്റ്റ്, ശരിക്കും ബാക്ക് റെസ്റ്റ് വെക്കുന്നത് നല്ലതാണ്, പക്ഷെ എനിക്ക് ഒരു ബാക്ക് റെസ്റ്റ് ഇല്ലാണ്ടാണ് ഇവനെ കാണാനൊരു ഭംഗി. എൻ്റെ സത്യം പറഞ്ഞത് പില്യൻ സീറ്റിന് അത്ര കംഫർട്ടബിൾ വലുതായിട്ട് നൽകുന്നില്ല, എന്നാലും റൈഡറിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. റൈഡർ സീറ്റിനാണ് ഏറ്റവും കൂടുതൽ. ഇത് ഒരു സിംഗിൾ റൈഡിങ്ങിന് വേണ്ടി പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ. സോളോയൊക്കെ അടിച്ച് പോകാൻ പറ്റിയ സിംഗിൾ പസങ്ങിക്കുള്ള വണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിൽ 28 മേളില്, അതായത് നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷനിലുള്ള റോഡുകളിൽ, നമ്മുടെ ഇവിടുത്തെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിൽ എനിക്ക് 28 മേളിൽ എങ്ങനെ പോയാലും കിട്ടുന്നത്. നമ്മളിവിടെ യൂണിവേഴ്സിറ്റിയിലാണ് വന്നേക്കണം, അപ്പോൾ കുറച്ച് വണ്ടികളെ നോയിസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും കാര്യമാക്കണ. ഇനി വണ്ടിയുടെ മിററിന്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കണം. വണ്ടിയുടെ വൈബ്രേഷൻ ഞാൻ പറയട്ടെ, ഒട്ടും വൈബ്രേഷൻ ഇല്ലാന്നൊന്നും എനിക്ക്. വൈബ്രേഷൻ ഫ്രീ അല്ല, വൈബ്രേഷൻ ഫ്രീ മൊത്തമായിട്ടല്ല, എന്നാലും നമ്മള് എന്നാലും കുറച്ച് റിഫൈൻഡ് ആയിട്ട് ക്ലാസിക്കിനും മറ്റേ സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നല്ലൊരു വൈബ്രേഷൻ. ഞാൻ വണ്ടിയുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ത് എയർ കൂൾഡ് എഞ്ചിൻ ആണ് കേട്ടോ. അപ്പോൾ എയർ കൂൾഡ് ആണ് ഇതിൻ്റെ ഇത്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ പെഡലും കാര്യങ്ങളൊക്കെ വെച്ചേക്കണത് റൈഡിങ് കംഫർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് കേറ്റി ആണ് വെച്ചേക്കണത്, ഒരു ക്രൂയിസർ ബൈക്ക് എന്നൊരു രീതിയിൽ. പിന്നെ അപ്പുറത്ത് നമ്മുടെ ഗിയറിൻ്റെ പെഡൽസ് ആണെങ്കിലും അതും ഇച്ചിരി കേറ്റി ആണ് വെച്ചേക്കണത് ആ റൈഡിങ് കംഫർട്ടിന് വേണ്ടിയിട്ട്. അതും ഒരു നല്ലൊരു ഭംഗിയാണ് വണ്ടി എടുത്ത് കാണിക്കാനായിട്ട്. ഒരു സീറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടും നല്ല പെർഫെക്റ്റ് ആണ് ഇങ്ങനെ. പിന്നെ പിന്നെ ഒരു കാര്യം എടുത്തു പറയണ്ട, കാലൊക്കെ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉൾക്കുള്ളി വെക്കാൻ തന്നെ കറക്റ്റ്. ആ കാല് നമുക്ക് ഇങ്ങനെ നേരെ നെഞ്ചും ആ പൊസിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പക്കയായിട്ട് നിൽക്കാൻ. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 കിലോമീറ്റേഴ്സ് എങ്ങനെ നമുക്ക് ബാക്ക് പെയിൻ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും, അത് ഉറപ്പായിട്ടും. 150 കിലോമീറ്റർ എന്തായാലും ഉറപ്പായിട്ടും നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ എടുത്തു നോക്കേണ്ട ഒരു കാര്യം, വണ്ടിയുടെ സീറ്റ് അത്രയ്ക്ക് ഹാർഡും അല്ല, എന്നാൽ അത്രയ്ക്ക് സോഫ്റ്റും അല്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയം കണ്ടീഷനാണ് വണ്ടിയുടെ സീറ്റിംഗ് ഒക്കെ വന്നത്. രണ്ടുപേർക്കൊക്കെ സുഖമായിട്ട് പോവാം, എന്നാലും ഇവിടെ ഒരു ചെറിയൊരു ചാട്ടം തോന്നും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇരുന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റായിക്കോളും. പിന്നെ ജസ്റ്റ് ചേട്ടാ, ഇതിന് പ്രൈസ് എത്രയായിരുന്നു? പ്രൈസ് അവര് 2,700 അവർ കമ്പനിന്ന് പറഞ്ഞത് അവകാശപ്പെട്ടത്. എടുത്തപ്പോ ഒരു 2,100 രൂപയ്ക്ക് ഞാൻ എടുത്തേ, ഒരു 3,000 ഡിഫറൻസ് ഒക്കെ വന്നു അല്ലേ. അത് ഇതിന്റെ ഇൻഷുറൻസും എക്സ്റ്റെൻഡഡ് വാറന്റി ഒക്കെ കൂടിയിട്ടാണോ, അല്ലാണ്ട് 2,700 കറക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ നമുക്ക് എടുത്തു നോക്കുമ്പോ റോയൽ എൻഫീൽഡിന്റെ ഒരു എൻജിന്റെ ഇതൊക്കെ വരുമ്പോ ആ കവർ ക്വാളിറ്റി പെയിന്റ് ക്വാളിറ്റി നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ റിവ്യൂ നമ്മുടെ എന്തായാലും കഴിഞ്ഞു. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് കമന്റ് ചെയ്യുക, നമ്മള് ഇനി ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇത് എന്റെ ഫസ്റ്റ് റിവ്യൂ ആണ്. അപ്പോ നമുക്ക് ഈ പ്രാവശ്യം വണ്ടി തന്നത് നമ്മുടെ ജസ്റ്റിൻ ചേട്ടനാണ്. അപ്പോൾ ആൾക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട് മീറ്റോറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.